Hello, my dear students. Welcome back to online chalkboard. All are sugar to keep in the lale. Pitch up trail upon it. But she the paddy pitch on the Turka, Nala Budimutagana, Namakore, Elam construction level in the Namkala, the Verde, Parnivogan and Gilapon. But she the Varche either clean a key, pinna at the Varche, Apamaka, all the time at the end. Adon and Kainoshanamali chapter, she can skip either. Abam Namkata, the number page number 119, Nuti Patamba, the page, eh? Anja are two questions at the Chayan I under our question site, Namala parallelograms in the Avery portion, but say another textbook activity Katakanana. A Padanata Anja are Kanakala Namala Chayan I to Ponada. Padanata four rhombus round a square, parallelograms on two sides of a square. Another end questions under Adoda Namakon the Chayanam. A Padan Chay the Kainara Namka trapezium, Padikanate Betum. A Padamakanoka four rhombus around a square. Or a square in a chutum. 4 rhombus. One square is 4 rhombus. That is parallelograms on two sides of a square. The question is parallelogram on two sides of a square. Square is 2 versions. Parallelogram. We will see these 2 figures. We will see this. 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 നമ്മള് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു ഓർക്കുന്നുണ്ടോ അതിനകത്ത് നമുക്ക് 5 ഈക്വൽ റോംബസുകൾ ആയിരുന്നു 5 ഈക്വൽ റോംബസ് വന്നപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ 3 ആയിട്ട് വരുന്ന അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു അത് 360 നെ 3 വെച്ച് ഭാഗിച്ചാൽ 120 ഡിഗ്രി വീതം കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ സർക്കിൾ വരച്ചിട്ട് 120 ഡിഗ്രി വീതം വരുന്ന രീതിയിൽ ഒക്കെ ഡിവൈഡ് ചെയ്തായിരുന്നു പക്ഷേ ഇവിടെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ നടുക്കത്തെ സ്ക്വയർ ആണ് അപ്പോൾ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ആംഗിൾ എത്രയാണ് ഒരു ഒരു ആംഗിൾ ഒരു കോണിന്റെ ആംഗിൾ എത്രയാണ് ആ ഒരു ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് സ്ക്വയർ ഉണ്ടത് അല്ലേ അപ്പോൾ ആ 90 360 ൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി 2 വെച്ച് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പഴയ പോലെ തന്നെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കിട്ടും ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 119 പേജ് ആണ് ടീച്ചർ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിലുള്ള ഹാർഡ് കോപ്പി അല്ല സോഫ്റ്റ് കോപ്പി ആണ് അപ്പോൾ അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ആണ് 119 നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ പേജ് നമ്പറുമായിട്ട് നിങ്ങൾ ചില വ്യത്യാസം ചിലപ്പോൾ കാണും നിങ്ങൾ കമൻ്റുകൾ ടീച്ചർ ശ്രദ്ധിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എനിക്ക് പല പാർട്സ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ വ്യത്യാസം കാണും പേജ് നമ്പറുകളിൽ കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിൽ പാരലലോഗ്രാംസ് എന്നുള്ള ആ ഹെഡിങ്ങിന് കീഴിൽ വരുന്ന പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് 5ഉം 6ഉം കണക്കുകളാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക എങ്ങാനും പേജ് നമ്പർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്തേക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഫിഗർ നമ്മളൊന്ന് റഫായിട്ട് വരച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്തുണ്ട് ഇതെന്താണ് 4 rhombuses around a square 4 rhombuses around a square അപ്പോൾ ഇതൊരു സ്ക്വയർ ആണ് കേട്ടോ ഈ സ്ക്വയറിൻ്റെ ചുറ്റും 1 2 3 4 റോംബസുകൾ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും കൂടെ എന്തായിരുന്നു റോംബസ് ആയിരുന്നു അതായത് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടില്ല റോംബസ് ആയിരുന്നു ഓക്കെ സ്ക്വയർ ഒരു റോംബസ് തന്നെയാണ് പക്ഷേ എങ്കിൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ അപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത് ഇത് 90 ഡിഗ്രി ആയിരിക്കും വരുന്നത് ഇത് വരച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല കേട്ടോ ടീച്ചർ അപ്പോൾ പറയുക ഇത് റഫ് ഫിഗറാണ് ഇത് 90 ഡിഗ്രി ഇത് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉറപ്പായിട്ടും ഇതിൻ്റെ എല്ലാ ആംഗിൾസും എത്ര വീതം വരും എത്ര ഡിഗ്രി വീതം വരും 90 ഡിഗ്രി വീതമായിരിക്കും വരുന്നത് ഇനി ഒരു കാര്യം ടീച്ചർ ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിളും കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ ആ കാരണം ഇതിന് ഫുള്ളായിട്ടും എത്രയായിരിക്കും 360 ഡിഗ്രി ആയിരിക്കും ഒരു പോയിന്റിന് ചുറ്റും 360 ഡിഗ്രിയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ 90 ഒന്ന് കുറയ്ക്കാം 360ൽ നിന്ന് 90 കുറയ്ക്കുകയാണെങ്കിൽ എത്ര വരും 270 എന്ന് കിട്ടും അല്ലേ 270 എന്ന് കിട്ടും അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി 270 ആണ് ഇനി ഇത് രണ്ട് റോംബസ് ആയതുകൊണ്ട് ഇതും എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് 270നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 135 ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ഇത് 135 ഡിഗ്രി എന്ന് കിട്ടും ഇത് 135 ഡിഗ്രി എന്ന് കിട്ടും ഇനി ഇത് 2 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഇനി ഒന്ന് ഓർത്ത് വയ്ക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പം എന്താ ഇനി ചെയ്തത്
2 cm ഉള്ള ഒരു റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു അതിനു ശേഷം ഇവിടുന്ന് നമ്മൾ നേരത്തെ ആ മറ്റേതിനകത്ത് എന്ന് പറയുമ്പോൾ 360നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 120 എന്നായിരുന്നു അപ്പോൾ 120 വരുന്ന രീതിയിലായിരുന്നു നമ്മൾ ഈ ലൈൻസ് വരച്ചത് സർക്കിളിനെ പാർട്സ് ആക്കിയത് പക്ഷേ ഇവിടെ നമുക്ക് 135 വരുന്ന രീതി വരയ്ക്കണം അടുത്തത് 90 വരുന്ന രീതി വരയ്ക്കണം അടുത്തത് 135 വരുന്ന രീതിയിലാകണം എന്നിട്ട് എന്ത് ചെയ്താൽ മതി അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ ആർക്കുകളൊക്കെ വരച്ചു ഇത് വരയ്ക്കാം ഇത് വരയ്ക്കാം ഇത് വരയ്ക്കാം പിന്നെ ഇതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് കണക്ട് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക ഏത് ഈ ലെങ്ത് ഉപയോഗിച്ചിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ടു സെൻറ്റിമീറ്റർ എടുത്തു അപ്പോൾ 2 cm വരത്തക്ക രീതിയിൽ നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ് യെസ് അപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് സർക്കിൾ വരച്ചു അപ്പോൾ ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ സർക്കിളിന് വ്യത്യാസമുണ്ട് അത് ടീച്ചർ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിൽ വരയ്ക്കുമ്പോൾ ഒരു ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കോമ്പസ് നല്ല ടൈറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു കാരണവശാലും ഇതിലൊന്നും ഓവർ റൈറ്റ് മീൻസ് ഒരെണ്ണത്തിൻ്റെ മേളിൽ കൂടെ വേറെ ലൈനൊന്നും വരാൻ പാടില്ല കേട്ടോ എക്സാമിനൊക്കെ അങ്ങനെ കണ്ടാൽ ഉറപ്പായിട്ട് മാർക്ക് കുറയും അപ്പം അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ ഒറ്റ റൗണ്ട് എടുത്താൽ അങ്ങ് റൗണ്ടിൽ വരച്ച് അത് കംപ്ലീറ്റ് ചെയ്യുക അത്രയും സർക്കിൾ ചെയ്യാവുള്ളൂ കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്പോൾ ടീച്ചർ ഈ 2 cm റേഡിയസ് വരുന്ന രീതിയിൽ ഒരു ലൈൻ ഇങ്ങ് വരയ്ക്കാൻ പോവാം ഓക്കെ അപ്പോൾ നമുക്ക് 2 cm റേഡിയസ് വരുന്ന രീതിയിൽ ലൈൻ വരച്ചു എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടിയേ നമുക്ക് ഈ ലൈനും വരണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ആദ്യം 135 ഡിഗ്രി എടുക്കാൻ പോവാം അപ്പോൾ ഇവിടെ വെച്ചു അതിനുശേഷം 135 ഇങ്ങനെ വരുമ്പോൾ 135 ഇവിടെ വന്ന് 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 ഇവിടെ വരുമ്പോഴാണ് 135 വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു 135 വരത്തക്ക രീതിയിൽ നമുക്ക് ഈ സർക്കിളിൻ്റെ സർക്കിളെ ടച്ച് ചെയ്യാത്ത രീതിയിൽ ലൈൻ വരച്ചു പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണ്ടത് 90 ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 90 ഡിഗ്രി എടുക്കും ഇവിടെ നിന്ന് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ആ 90 ഡിഗ്രിയിലേക്ക് കറക്റ്റായിട്ട് 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ നമ്മൾ ലൈൻ വരച്ചു അപ്പോൾ നമുക്കിവിടെ 90 ഡിഗ്രി എന്ന് കിട്ടി പിന്നെ ബാക്കി വരുന്നത് ഉറപ്പായിട്ടും എത്രയായിരിക്കും 135 ഡിഗ്രി ആയിരിക്കും ഇനി എന്ത് ചെയ്താൽ മതി നമ്മളപ്പം ഇനി നമുക്ക് വേണ്ടിയത് അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഒരു പോയിൻറ്റ് കിട്ടണം അല്ലേ ഇത് രണ്ടും നമ്മൾ വരച്ചു ഈ പോയിൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഈ 2 cm എടുത്ത് ഇവിടെ ഒരു ആർക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്കും വരച്ചാൽ അത് തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ അതുപോലെ തന്നെ ഇവിടെയും വരയ്ക്കാം ഇവിടെയും വരയ്ക്കാം ഓക്കെ യെസ് കണ്ടോ ഇത് 2 cm ആണ് അപ്പോൾ ആ 2 cm ടീച്ചറെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ടും ഈ ആർക്ക് നമ്മൾ വരയ്ക്കുകയാണ് പക്ഷേ ഈ ആർക്കുമായിട്ട് ജോയിൻ ആവാത്തത് കൊണ്ട് ഇവിടുത്തെ ആർക്ക് നമ്മൾ കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടി ഇത് ചെയ്ത് നീട്ടി വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ പോയിൻ്റ് വരുന്നത് ഇവിടെയാണ് ഇനി അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എടുത്തു ഇവിടുന്നും ഇതുപോലെ ആർക്ക് വരച്ചു അതിനുശേഷം ഇവിടുത്തെ പോയിൻറ്റിൽ കുത്തിയിട്ട് ആർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ വന്നു ഈ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുത്തിയിട്ട് ആർക്ക് വരയ്ക്കുവാണ് ആർക്ക് വരച്ചു ഇതിനുശേഷം ഈ പോയിൻ്റിൽ നിന്നും മറ്റൊരാർക്ക് വരച്ചു ഓക്കെ ഇനി ആർക്കുകൾ വന്ന് ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റിൽ നിന്ന് നമുക്ക് വരച്ച് കഴിയുമ്പോൾ നമ്മുടെ എന്ത് കിട്ടും നമുക്ക് വേണ്ടിയ റോംബസ് കിട്ടും ഇപ്പോൾ ഒരെണ്ണം കിട്ടി ഒരു റോംബസ് കിട്ടി അടുത്തത് നമുക്ക് ഇവിടെ വരച്ചു അപ്പോൾ അടുത്ത റോംബസ് നമുക്ക് കിട്ടി ഇനി നമുക്ക് വേണ്ടത് നടുക്കത്തെ സ്ക്വയറാണ് ഈ കറക്റ്റ് ആർക്കിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിൽ കൂടിയാണ് വരയ്ക്കേണ്ടത് എന്നാലാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് നടുക്കത്തെ അപ്പോൾ നമുക്കിവിടെ 3 എണ്ണം കിട്ടി നമുക്ക് 4 rhombuses എറൗണ്ട് ഏ സ്ക്വയർ എന്നാണ് അപ്പോൾ സ്ക്വയർ കിട്ടി ഇനി 2 rhombuses കിട്ടി ഇനി നമുക്ക് 2 rhombuses കൂടെ വരയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഈ ലൈൻ നമ്മൾ റൈറ്റിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് എക്സ്റ്റെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ലൈൻ ഉണ്ടല്ലോ അത് നമ്മൾ അത് കറക്റ്റ് ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിൽ കൂടിയാണ് ശരിക്കും അത് പോകേണ്ടത് കേട്ടോ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിൽ കൂടെ വേണം അത് പോകാനായിട്ട് എന്നാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ അപ്പം അടുത്തത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടുള്ള ലൈനും കൂടെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം
ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഇത് മൂന്ന് ലൈനും വന്നു ഇനി നമുക്ക് ഇവിടത്തെ ആ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇവിടത്തെ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇവിടത്തെ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇവിടെ എല്ലാം 2 സെന്റിമീറ്റർ തന്നെയാണ് അപ്പോൾ ആ 2 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക ഇവിടുന്ന് ആ 2 സെന്റിമീറ്റർ എടുത്ത് ആർക്ക് വരയ്ക്കുക ഇവിടുന്ന് 2 സെന്റിമീറ്റർ എടുത്ത് ആർക്ക് വരയ്ക്കുക എന്നിട്ട് ആ കിട്ടുന്ന പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്യുക കണക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ആ ഒരു ഫിഗറും കൂടെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഈ 2 സെന്റിമീറ്റർ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് മെഷർ ചെയ്തെടുക്കാം അപ്പം ഇതൊക്കെ 2 സെന്റിമീറ്റർ തന്നെയാണ് അപ്പം 2 സെന്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്തു അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു ഈ പോയിന്റിൽ നിന്ന് 2 സെന്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തു ഈ പോയിന്റിൽ നിന്ന് 2 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു ഇനി എന്ത് ചെയ്യണം ഇവിടെ നിന്നിങ്ങോട്ട് ഇവിടെ നിന്നിങ്ങോട്ട് പിന്നെ ബാക്കിയൊക്കെ ഉള്ളതുണ്ട് അപ്പം തന്നെ കണക്റ്റ് ആയിക്കോളും ആദ്യം നമ്മുടെ റഫ് ഫിഗർ നമ്മൾ വരച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് അവത്തിൽ നോക്കി തന്നെ അടുത്ത് ഏതൊക്കെയാണ് ഇനി ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വരച്ചു അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു ഇനി ഇനി എവിടെയാണ് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ളത് യെസ് അടുത്തൊക്കെ ജോയിൻ ആണ് നമുക്ക് മനസ്സിലാകാത്തത് ഈ ആർക്കുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ആർക്കുകളുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്കത് അത് റബ്ബ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ സർക്കിളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ ഫിഗർ ആയിട്ടുണ്ട് നമുക്കിനി ആവശ്യമില്ലാത്ത ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് റബ്ബ് ചെയ്യാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഗർ അപ്പോൾ നടുക്കത്തെ ഒരു സ്ക്വയറാണ് അതുപോലെ തന്നെ അതിന് ചുറ്റും റോംബസ് 4 റോംബസ് 1 2 3 4 4 റോംബസ് എറൗണ്ട് എ സ്ക്വയർ അപ്പോൾ ഇത് നമ്മൾ വരച്ചത് എങ്ങനെയായിരുന്നു അപ്പോൾ ടീച്ചർ ഇപ്പോൾ ആ സർക്കിളും അതിൻ്റെ ആ ആർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് റബ്ബ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടിയത് അപ്പം ആ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒന്നുമില്ല നിങ്ങൾ 4-ാമത്തെയും 5-ാമത്തെയും പ്രോബ്ലം ചെയ്യുമ്പോൾ 2 ഏകദേശം സെയിം മെത്തേഡിലാണ് നമുക്ക് വ്യത്യാസം വരുന്നത് ഇവിടെ മാത്രമാണ് 4-ാമത്തെ പ്രോബ്ലത്തിനകത്ത് 1, 2, 3, 4, 5 5 എണ്ണം റോംബസ് തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് വരുന്ന ആ ആംഗിൾസ് 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120 എന്ന് വരും പക്ഷേ ഇവിടെ എന്താണ് നടുക്കത്ത് സ്ക്വയറാണ് സോ ദിസ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി അപ്പോൾ ഇത് 90 ആകുമ്പോൾ ബാക്കിയുള്ളതിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് 135 ഡിഗ്രി വീതം കിട്ടും എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ സർക്കിൾ വരച്ചാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പാരലലോഗ്രാംസ് ഓൺ 2 സൈഡ്സ് ഓഫ് എ സ്ക്വയർ 6-ാമത്തെ ക്വസ്റ്റ്യൻ ഏകദേശം ഇതുപോലെ ഒരു ഫിഗറാണ് വരുന്നത് അതായത് ഇതൊരു സ്ക്വയറാണ് ഈ സ്ക്വയറിൻ്റെ 2 വശങ്ങളിലും ഉള്ളത് പാരലലോഗ്രാം ആണ് മനസ്സിലായോ ഇതൊരു സ്ക്വയറാണ് ഈ സ്ക്വയറിൻ്റെ 2 സൈഡ്സിലായിട്ട് അതായത് ഈ സ്ക്വയറിൻ്റെ ഈ സൈഡിൽ നിന്ന് ഒരു പാരലലോഗ്രാമും ഈ സൈഡിൽ നിന്ന് മറ്റൊരു പാരലലോഗ്രാമും ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ ഇത് വരയ്ക്കേണ്ടപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമുക്ക് ഈ 3 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം അല്ലേ സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എല്ലാ വശങ്ങളും 3 സെന്റിമീറ്റർ ആയിരിക്കും ആംഗിൾസ് എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് ഫസ്റ്റ് അതങ്ങ് വരച്ചാലോ ഫസ്റ്റ് 3 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുവാണ് യെസ് 3 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് വരണം അല്ലേ അപ്പം 90 ഡിഗ്രികൾ നമുക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് അടുത്ത 3 സെന്റിമീറ്റർ എടുക്കാം അല്ലേ അപ്പം ഇവിടെ 90 ഡിഗ്രി വരുന്നുണ്ട് ഈ സൈഡിലേയും കൂടെ അങ്ങ് എടുത്ത് വെച്ചേക്കാം യെസ് അപ്പോൾ ഇവിടെ എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇത് 3 സെന്റിമീറ്റർ ആണല്ലോ അപ്പോൾ നമുക്ക് ഈ ലൈൻ ഒന്ന് നമുക്ക് വരയ്ക്കാം ഇവിടെ നമുക്ക് ഇവിടെ വരെ വേണ്ടി വരത്തില്ല പിന്നെ വെറുതെ വരയ്ക്കുവാണ് എന്നിട്ട് നമുക്ക് റബ്ബ് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് നമുക്ക് എത്രയാണ് വേണ്ടത് 3 സെന്റിമീറ്റർ മതി അല്ലേ അപ്പോൾ ആ 3 സെന്റിമീറ്റർ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടുത്തെ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ആ 3 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ നമുക്ക് കിട്ടി അല്ലേ ഇനി നമുക്ക് വേണ്ടത് എന്താ പാരലലോഗ്രാം വരയ്ക്കണം പാരലലോഗ്രാം വരയ്ക്കാനായിട്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മേളിലത്തെ ഭാഗം നമുക്ക് അങ്ങ് റബ്ബ് ചെയ്ത് കളയാം ഇനി നമുക്കിവിടെ 45 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ 45 ഡിഗ്രി ആംഗിളിൽ 2 സെന്റിമീറ്റർ വരണം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാം
Okay. Pashe e side ile appo namak endu varum e side ile ivdan etra degree a varune adu pole thanne etra degree aanu allengi ivda 2 cm height 2 cm thanneyana pashe idinde slant engineya kandupidikune parallelogram aanu appo parallelogram thinte property vechittu namak paraya parallelogram thinte opposite sides etra aayirikum. Oh, sorry, opposite angles are equal. Alla, this is 45 and this is 45 degrees. Pinnu namukku ariyavunna oru karyam parallelogramminte okke totta aduthadutulla adjacent sides inde sum ennu parayunnathu 180 degree aanu. Okay, appo idu 180 il ninnu 45 degree nammal subtract cheythu kaniyale namukku etra kittum 135 degree ennu kittum. Alle 135 degree ennu kittum. Appo idu 135 degree ആണ് വരുന്നത് നമുക്ക് ഇവിടെന്നുള്ളത് ഇനി നമുക്ക് പല രീതിയിൽ വേണേ ചെയ്യാം ഇവിടെ ടീച്ചർ 135 ഡിഗ്രി എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടത്തെ ലൈൻ ആദ്യം നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെന്ന് വേണമെങ്കിൽ നമുക്ക് 135 ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്തു വെച്ചിട്ട് 2 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്താൽ ഈ മേൽഭാഗം കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഈ ലൈൻ സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് ഈ ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഇവിടെ വന്ന് ഇങ്ങനെ വരച്ചിട്ട് അത് 2 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് അത് കിട്ടും ഏത് രീതി വേണേലും ചെയ്യാം ടീച്ചർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 135 എടുക്കാനായിട്ട് പോവാണ് 135 വരാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ 135 വരാൻ കാരണം ഈ പാരലലോഗ്രത്തിന്റെ അഡ്ജസന്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ 180 ൽ നിന്ന് 45 കുറച്ച് കഴിഞ്ഞാൽ 135 ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണ് ടീച്ചർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മേലത്തെ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് പ്രൊട്രാക്ടർ എടുത്ത് ആദ്യം 45 ഡിഗ്രി എടുക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ 45 ഇവിടെയാണ് വരുന്നത് യെസ് 45 ഡിഗ്രി എടുത്തു ഇനി നമുക്ക് അവിടെ 2 സെന്റിമീറ്റർ മതി നമുക്ക് ഇവിടെ നമ്മൾ 3 സെന്റിമീറ്റർ ആണ് ഈ സ്ക്വയറിന്റെ വൺ സൈഡ് എന്ന് പറയുന്നത് പക്ഷേ ഈ പാരലലോഗ്രത്തിന്റെ ഇവിടുത്തെ വൺ സൈഡ് 2 സെന്റിമീറ്റർ ആണ് ഇവിടെ നിന്ന് കറക്റ്റ് 2 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്നത് ഓക്കേ അപ്പോൾ ഇവിടെ 2 സെന്റിമീറ്റർ എടുത്തു ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ടീച്ചർ 135 ഡിഗ്രി എടുക്കാൻ പോവാണ് ഇവിടെ ഇങ്ങനെ വെച്ചു 135 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്ന് 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 135 ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതും ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ ഇരിക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇതും ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ സ്കെയിലിൽ 2 സെൻറ്റിമീറ്റർ എടുത്തു അതിനുശേഷം ഇത് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്തു യെസ് അപ്പോൾ നമുക്ക് മേൽഭാഗം ആയി കേട്ടോ ഇത് 130 നമുക്ക് വേണ്ടിയത് ഇത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ 45 ഡിഗ്രി മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇത്രയും ചെയ്യുക ഇനി നമുക്ക് വേണ്ടിയത് ഈ ഭാഗമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സൈഡ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകാം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് 3 2 ആണെന്നുള്ളത് നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ ഇനി നമ്മൾ ഇത് വരയ്ക്കാനായിട്ട് 3 2 കിട്ടി അപ്പോൾ ഇനി വരയ്ക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക ആർക്കുകൾ തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക നമ്മുടെ ഫിഗർ നമ്മുടെ കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടിയത് ഫസ്റ്റ് വേണ്ടിയത് നമുക്ക് 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എടുക്കാം അപ്പോൾ 3 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് അത് കോമ്പസിൽ ഇത് തന്നെ എടുത്താൽ മതി അതെടുത്തിട്ട് എന്ത് ചെയ്യണം 3 സെൻറ്റിമീറ്റർ മേളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ മേളിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ആർക്കങ്ങ് വരച്ചേക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സെൻറ്റിമീറ്റർ വേണം 2 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് താഴെ നിന്നാണ് 2 സെൻറ്റിമീറ്റർ വരുന്നത് അപ്പോൾ ശരിക്കും ആർക്ക് ഇവിടെയാണ് വരുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പോയിന്റിൽ നിന്ന് ഇവത്തിലേക്ക് വരയ്ക്കുക അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇവത്തിലേക്കും വരയ്ക്കുക അപ്പോൾ നമ്മുടെ ഫിഗർ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഒരു സ്ക്വയറിൻ്റെ 2 സൈഡ്സിൽ നിന്ന് 2 പാരലലോഗ്രാംസ് വരയ്ക്കുക അപ്പോൾ നമുക്ക് 2 പാരലലോഗ്രാംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ ടീച്ചറിനെ റിപ്പീറ്റഡ് ഒന്നും ആയിട്ട് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കത് മനസ്സിലാക്കിക്കോളും ഇനി മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയിട്ട് നിങ്ങളത് ഒന്നുകൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും എളുപ്പമാണ് കേട്ടോ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു 6 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുവരെയുള്ള ആ റോംബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക്
clear out. Okay, appo nammal ini aduthayittu nammal padikkanayittu povuna trapezium aanu adu idu pole thanne elupavana pakshe nammal ichire samayam okke edukkunnu mathrame ullu baaki onnum kuzhappilla ningal teacher parannallo pala videos la teacher parayunnundu ningal oru time oru pravasham ningal nannayittu onnu ella questions ningal cheythu nokki kayna idu ningal manasil kadannollu idu onnum enna vachanal namukku ee chapter gal onnum allengi ee questions onnum ipo ningal 9th class like ellumbidum ide padi aayirikkilla varune ningalku chalappo idinatha oru cheriya bhagam aayirikku ningalku varakkandi varune appo namukku adu angku oru idea kittanundengi ഈ ചാപ്റ്റർ നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ ചെയ്ത് ചെയ്ത് നിങ്ങൾ എന്നുവെച്ചാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ നമുക്കൊരു ട്രയാംഗിൾ വരയ്ക്കണം അതിനകത്ത് മൂന്ന് സൈഡ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു ട്രയാംഗിൾ ആക്കാം അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാം ഇപ്പം നമുക്കിവിടെ ഈ രണ്ട് സൈഡുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമുക്ക് ആംഗിൾ ഒന്നും മെഷർ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റി ഇവിടെ നമ്മളൊരു ഒരു ആർക്ക് വരച്ചു ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു അത് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു പാരലലോഗ്രാം കിട്ടി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത് ട്രപ്പീസിയമാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ